ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ 77-ാമത്തെ നാമമാണ് കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര എന്നുള്ള മന്ത്രം. കാമേശ്വരൻ്റെ മുഖാലോകം കൊണ്ട് കൽപ്പിതനായ ഗണേശ്വരനോടുകൂടിയവൾ എന്നാണ് ദേവിയെ ഇതിൽ സ്തുതിക്കുന്നത്. ഭണ്ഡാസുര യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വിഷുക്രൻ എന്ന് പറയുന്ന അസുരൻ ഒരു പ്രത്യേക രീതിയിൽ ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് അത് അഗ്നിപ്രാകാരത്തിൻ്റെ ഉള്ളിലുള്ള ആ കോട്ടയ്ക്കകത്ത് ഒരു യന്ത്രം കൊണ്ട് അതിനെ കടത്തുവെക്കുകയും അതിനെ ഒരു സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ അത്ഭുതമെന്ന വണ്ണം ദേവിയുടെ ആ സന്നിധിയിൽ തന്നെ ആ യന്ത്രം പ്രവർത്തിച്ചതായിട്ടും ഇങ്ങനെ ദേവിയുടെ സൈന്യത്തിലുള്ളവർക്കെല്ലാവർക്കും അലസത, കൃപണത, ദൈന്യത, ഉറക്കം, മടി, പ്രമാദം, ക്ലീബത്വം, ഈ ദേവിയോടുള്ള സ്വന്തം എൻ്റെ അമ്മയാണെന്നുള്ള തോന്നൽ നഷ്ടപ്പെടുക എന്നൊക്കെയുള്ള ദുർഗുണങ്ങളൊക്കെ അവരിൽ വന്നതായിട്ടും അങ്ങനെ അവരെല്ലാം മടി പിടിച്ച് കടന്നു. ഈ ഭണ്ഡ സൈന്യത്തിലുള്ളവർക്ക് യുദ്ധത്തിന് മാടി വിളിച്ചു. അങ്ങനെ ഇവർ വിളിക്കുമ്പോൾ അവർ പ്രതികരിക്കുന്നൊന്നുമില്ല, ഞങ്ങൾ യുദ്ധത്തിനൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിൽ അവർ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഈ വൃത്താന്തം മന്ത്രിണി ദണ്ഡിനി ദേവി രണ്ടുപേരും കൂടിയിട്ട് ദേവിയടുത്ത് ചെന്നു. അങ്ങനെ അമ്മയെ ഇങ്ങനെ നമ്മുടെ സൈന്യത്തിലുള്ളവരെല്ലാം മടി പിടിച്ച് ഉറക്കം തൂങ്ങി അഹിംസയും എന്നൊക്കെ പറയുന്നു, അസുരന്മാരെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇതിനെന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, അമ്മ ഇത് പരിഹരിക്കണം എന്ന് അപേക്ഷിക്കുകയും അങ്ങനെ ലളിതാംബിക അങ്ങനെ ഒരു നോട്ടം കാമേശ്വരൻ്റെ മുഖത്തിലേക്ക് നോക്കിയതായിട്ടും രണ്ടുപേരും കൂടി ദേവിയുടെ മന്ദഹാസം നോക്കി കാമേശ്വരൻ സന്തോഷിച്ചു. ആ സമയം ഗണേശ്വരൻ ഉണ്ടായതായിട്ടും അങ്ങനെ 10 കൈകളോടും കൂടി ആ 10 കൈകളിലും പല ആയുധങ്ങളായിട്ടും വല്ലഭ എന്ന് പറയുന്ന ദേവിയോടുകൂടിയും വല്ലഭ ഗണപതി ഉണ്ടായി എന്നും കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര, അങ്ങനെ കൽപ്പിതനായ ഗണപതി സാധാരണ രീതിയിലല്ലാതെ ഒരു അഭവമായ ഒരു പ്രത്യേക രീതിയിൽ മഹാഗണേശൻ ഉണ്ടായി എന്നും ഈ ഗണം എന്ന് പറയുന്നതിനെ പുരിയഷ്ടകം എന്നൊക്കെ വേദാന്തത്തിൽ വർണ്ണിക്കും. അത് പഞ്ച ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാര, ചിത്തം എന്നുള്ള അന്തഃക്കരണ ചതുഷ്ടയങ്ങൾ എന്നൊക്കെയുള്ള ജീവന് സമമായിട്ടുള്ള കാര്യങ്ങളാണ്. ഗണേശ്വരൻ എന്നുള്ളതിന് ഇങ്ങനെയാണ് നമ്മൾ അർത്ഥം കൽപ്പിക്കുന്നത്. ഗണങ്ങളുടെ ഈശ്വരൻ എന്നാണ് നമ്മൾ സാധാരണ ഇതിനെ പറയുന്നത്. ഗണം എന്നുള്ളതിനെ പുരി എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കും. പുരിയഷ്ടകം എന്നാണ് ആ വാക്ക്. അത് ഇങ്ങനെയാണ്, കർമ്മേന്ദ്രിയങ്ങൾ, കൈ, കാല്, ഹസ്തം, ഉപസ്ഥം, പാണി, പാദം, പായു എന്നുള്ളതാണ് കർമ്മേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ, ചക്ഷുസ്രോത്രം, ശ്രവണം, ഘ്രാണം, ജിഹ്വ എന്നുള്ളതാണത്. അന്തഃക്കരണ ചതുഷ്ടയം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. പഞ്ചപ്രാണങ്ങൾ, പ്രാണ, അപാന, ഉദാന, വ്യാന, സമാനന്മാർ. പഞ്ചഭൂതങ്ങൾ, പൃഥിവ്യ, തേജോ, വായു, ആകാശം. കാമം, പിന്നെ കർമ്മം, പിന്നെ നമുക്കുണ്ടാകുന്ന അജ്ഞാനം, അല്ലെങ്കിൽ അതിനെ അവിദ്യ എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു ജീവൻ്റെ പ്രതിഭാസങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ ഗണങ്ങൾക്ക് മുഴുവൻ ഈശ്വരനാണ് ഗണേശ്വരൻ. ഈ ഗണങ്ങൾക്ക് മുഴുവൻ അധിപതിയാണ്, ഈ ഗണങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ അന്തഃക്കരണത്തെയും അതുപോലെ കാമത്തെയും കർമ്മത്തെയും അജ്ഞാനത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് ഗണേശ്വരൻ. കാമേശ്വരൻ്റെ അല്ലെങ്കിൽ സാക്ഷാത് പരമാത്മാവിൻ്റെ മുഖാലോകം, അതിൻ്റെ ഈശദ് ദർശനം, ചെറിയ അനുഭവം ഉണ്ടാകുമ്പോൾ ഗണേശ്വരൻ ഉണ്ടാകുന്നു.
ഇതിനൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഗണങ്ങളുടെ നാഥൻ ഉണ്ടാകുന്നു. ദേവി കാമേശ്വരനെ ഒന്ന് നോക്കി മന്ദഹസിച്ചു. ആ മന്ദഹാസം കാമേശ്വരൻ കണ്ട് ആസ്വദിച്ചു. ആ മുഖാലോകത്തിൽ നിന്ന് തന്നെ സാക്ഷാത് ഒരു ഉത്തമ സാധകൻ്റെ പ്രതീകമായ ഗണങ്ങളുടെ അധീശ്വരനായ ഗണേശ്വരൻ ഉണ്ടായി എന്നുള്ളതാണ് കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര എന്നുള്ള മന്ത്രം സൂചിപ്പിക്കുന്നത്. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഉപാസകന് പല രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നു. കാമം, ക്രോധം, അതുപോലെ തന്ത്ര എന്ന് വെച്ചാൽ ഉറക്കം തൂങ്ങി ഇരിക്കൽ, അതുപോലെ ദൈന്യത, എനിക്ക് ഇതിനൊന്നും കഴിവില്ല, നമുക്ക് ഈ ജന്മത്തിൽ ഇത്രേ വിധിച്ചിട്ടുള്ളൂ, ഇനി അടുത്ത ജന്മത്തിൽ നോക്കാം, അതുപോലെ കൃപണത, അതുപോലെ ഭ്രമം, തെറ്റിദ്ധരിക്കുക, അതുപോലെ സംശയങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയുള്ള പ്രതിബന്ധകങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെയൊക്കെ ഉത്സാഹത്തോടുകൂടി തൻ്റെ സംശയങ്ങളൊക്കെ ശരിയായ രീതിയിൽ അതിനെ മനസ്സിലാക്കി ശരിയായ രീതിയിൽ ഗുരുവിൻ്റെ ഉപദേശത്തോട് അതിനെ തുലനപ്പെടുത്തി അതിനെ മനനം ചെയ്ത് ആ സംശയങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് അതുപോലെ തന്ത്ര അല്ലെങ്കിൽ ഉറക്കം തൂങ്ങൽ മുതലായ കാര്യങ്ങളെ വെടിഞ്ഞ് ഉത്സാഹത്തോടുകൂടി സാധന ചെയ്ത് അതുപോലെ എനിക്ക് കഴിവില്ല എന്നുള്ള നിരുത്സാഹഭാവം വെടിഞ്ഞ് അതിൻ്റെ ഗുരൂപദിഷ്ട മാർഗത്തിൽ സഞ്ചരിച്ച് ആധ്യാത്മിക ജ്ഞാനം നേടണം. തൻ്റെ അവിദ്യ അതിനെ ഇല്ലാണ്ടയാക്കി ആധ്യാത്മിക ജ്ഞാനം നേടണം. അതാണ് ഈ മഹാഗണേശൻ ഈ വിഘ്നയന്ത്രങ്ങളൊക്കെ പൊടിച്ചു. ഈ വിഘ്നയന്ത്രങ്ങളൊക്കെ അതിലൂടെ ഉണ്ടായ തന്ത്ര മുതലായ പ്രതിബന്ധാത്മകമായ മനോവൃത്തികളെ നിരാകരണം ചെയ്ത് ഇല്ലാണ്ടയാക്കി എന്നൊക്കെ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത്. സാധനയിലൂടെ നമ്മുടെ മനോദോഷങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യണം, ഇല്ലാണ്ടയാക്കണം. നിരന്തര ജീവൻ മുക്താവസ്ഥ എത്തുന്നതുവരെ നമുക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, കാമക്രോധാദികൾ അലട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ നമുക്ക് ജീവിതത്തിൽ ആധ്യാത്മികമായിട്ടും വ്യവഹാര തലത്തിലുള്ള പല രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ഈശ്വരനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം കളയാതെ ദൃഢതയോടുകൂടി അമ്മയുടെ ചരണാരവിന്ദങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഈ മന്ത്രം നമുക്ക് നൽകുന്ന സന്ദേശം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുരവധത്തിൻ്റെ തത്വങ്ങളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദ വിവരങ്ങൾ കേൾക്കാം. ദ്വിജോത്തമകുലം യതിഹാത്മഗോപം ഗോപ്താവൃഷ സ്വർഹണേന സസൂനൃതേന തർഹേവ നംക്ഷ്യതി ശിവസ്തവ ദേവപന്ഥാ ലോകോ അഗ്രഹീഷ്യ ദൃഷഭസ്യ ഹി തത് പ്രമാണം ന ത്വം ദ്വിജോത്തമകുലം യതിഹാത്മഗോപം ഗോപ്താവൃഷ സ്വർഹണേന സസൂനൃതേന തർഹേവ നംക്ഷ്യതി ശിവസ്തവ ദേവപന്ഥാ ലോകോ അഗ്രഹീഷ്യ ദൃഷഭസ്യ ഹി തത് പ്രമാണം. ഭാഗവതത്തിൽ മൂന്നാം സ്കന്ധത്തിൽ 16-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പം ഇവിടെ പറഞ്ഞു വരുന്നത്. ഇന്ന്
ആ പതിനാറാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകമാണ് ചിന്തിക്കുന്നത്. ഇവിടെ സനകാദി മഹർഷിമാർ ഭഗവാൻ്റെ മഹിമയെ ഭഗവാൻ്റെ മുന്നിൽ പറയുകയാണ്. സജ്ജനങ്ങളുടെ മഹത്വത്തെ പറയാൻ അവർക്ക് മുന്നിൽ ഞാൻ താഴ്ന്നവനാണെന്ന് ഭഗവാൻ പറഞ്ഞു. ഒരു തരത്തിലും ഭഗവാൻ താഴ്ന്നവനല്ല എന്നും സജ്ജനങ്ങളുടെ മഹത്വത്തെ ലോകത്തിന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ആ രീതിയിൽ സംസാരിച്ചതെന്നും സനകാദി മഹർഷിമാർ പറഞ്ഞു വരികയാണ്. അവിടെ അവർ ഭഗവാൻ്റെ മഹിമയെ കൂടുതൽ കൂടുതലായിട്ട് പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ ധർമ്മസ്വരൂപനാണ്, ധർമ്മത്തിൻ്റെ പാദങ്ങളായ സത്യം, ദയ, ദാനം, തപസ് തുടങ്ങിയവയൊക്കെ സംരക്ഷിക്കുന്നത് നിലനിർത്തുന്നത് ഭഗവാനാണ്, അതുവഴി ലോകത്തെ നിലനിർത്തുന്നത് ഭഗവാനാണെന്ന് പറഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൽ പറയുന്നത് നത്വം ദിജോത്തമകുലം യതിഹാത്മകോപം, അങ്ങനെ ഭഗവാൻ ചെയ്തിട്ടില്ല എങ്കിൽ, എങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ, ഭഗവാൻ ധർമ്മത്തെ നിലനിർത്തുന്നില്ല എങ്കിൽ, ധർമ്മത്തിൻ്റെ പഥത്തെ വഴിയെ കാണിച്ച് തരുന്ന വേദങ്ങളെ നിലനിർത്തുന്നില്ല എങ്കിൽ, ആ വേദത്തെ സാക്ഷാത്കരിച്ച മഹാജ്ഞാനികളായ ബ്രാഹ്മണരെ, സജ്ജനങ്ങളെ നിലനിർത്തുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക? വേദപഥം ദുഷിക്കും, ഈ ധർമ്മം ക്ഷയിക്കും. അങ്ങനെ വരരുത്. അതിനുവേണ്ടിയാണ് ഭഗവാൻ്റെ ഓരോരോ പ്രവൃത്തിയും വാക്കും. ഇവിടെ ഭഗവാൻ ബ്രാഹ്മണരെ വളരെ ഉയർന്ന തലത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് സംസാരിച്ചത് ലോകസംഗ്രഹാർത്ഥമാണ്. ഞാൻ തന്നെ ദാ ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അപ്പം ഭഗവാൻ തന്നെ ആദരിക്കുന്നുവെങ്കിൽ സാധാരണക്കാർ തീർച്ചയായിട്ടും സജ്ജനങ്ങളെ ആദരിക്കും. ഋഷഭസ്യഹി തൽപ്രമാണം എന്നാണ് ഋഷഭൻ. ഋഷഭൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്. ഋഷഭൻ എന്ത് ചെയ്യുന്നോ അതാണ് ലോകം അനുകരിക്കുക, അല്ലേ? ശ്രേഷ്ഠരായിട്ടുള്ളവർ എന്താണോ ചെയ്യുന്നത് അതല്ലേ സാധാരണക്കാർ അനുകരിക്കുക. യദ്യതാചരതി ശ്രേയാൻ ഇതര തത്തദീഹതേ സയൽ പ്രമാണം ഗുരുതേ ലോകഹ തതനു വർത്തതേ എന്ന് ഭാഗവതത്തിലും പറയും. ഇതേ ആശയം ഭഗവത്ഗീതയിലും നമുക്ക് കാണാം. ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ, ലോകത്തിൽ ശ്രേഷ്ഠരായിട്ടുള്ളവർ എന്ത് ചെയ്യുന്നോ, എങ്ങനെ ജീവിക്കുന്നോ, എന്ത് സംസാരിക്കുന്നോ, അതൊക്കെയാണ് സാധാരണക്കാർ അനുകരിക്കുക. അപ്പോൾ ഇവിടെ ഭഗവാൻ സജ്ജനങ്ങളെ ബഹുമാനിക്കുമ്പോൾ, ആദരിക്കുമ്പോൾ, സജ്ജനങ്ങളെ ദാ തൻ്റെ ദൈവമായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ, സജ്ജനങ്ങളുടെ മഹത്വത്തെ ആര് മനസ്സിലാക്കും? സാധാരണക്കാർ മനസ്സിലാക്കും. അവർ സജ്ജനങ്ങളെ ആശ്രയിക്കും, അവർ സജ്ജനങ്ങളുടെ വഴിയെ സഞ്ചരിക്കാൻ ശ്രമിക്കും. സജ്ജനങ്ങളുടെ വഴിയാണ് വഴി, ധർമ്മം അതാണെന്നാ പറയുക. എന്താ ധർമ്മം എന്ന് ചോദിച്ചാൽ ഇന്നത് ധർമ്മം ഇന്നത് അധർമ്മം എന്ന് പറയാനാവില്ല. ഈ ധർമ്മനിർണയം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരി ഏത്, തെറ്റേത് എന്ന് പറയുക വലിയ ബുദ്ധിമുട്ടാണ്. കാലത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുകയും ഈ ദേശത്ത് ഈ കാലത്ത് ശരി, വേറൊരു ദേശത്ത് വേറൊരു കാലത്ത് തെറ്റാവും. അപ്പോൾ ശരി തെറ്റ് നിർണയിക്കുക, ധർമാധർമ്മം നിർണയിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെ ഇവിടെ ധർമ്മത്തെ തിരിച്ചറിയാം? നമുക്ക് കാണാം. മഹാഭാരതത്തിൽ വേദവ്യാസ മഹർഷി പറയും, തർക്കോപ്രതിഷ്ഠ ശ്രുതയോ വിഭിന്ന നൈഗോ ഋഷിർ യസ്യ വച പ്രമാണം തർക്ക അപ്രതിഷ്ഠിത. തർക്കങ്ങൾ വാദം കൂടുക, അത് ഉറപ്പിക്കാൻ പറ്റില്ല എന്നാണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലോണം വാദിക്കാൻ അറിയുന്നവൻ ജയിക്കും, അത് ശരിയായിക്കോളണമെന്നൊന്നുമില്ല. ശ്രുതയോ വിഭിന്ന, ഇനി വേദത്തെ ആശ്രയിക്കുകയാണെങ്കിൽ, എന്തിന് ഈ ധർമ്മം ഏത് അധർമ്മം ഏതെന്ന് മനസ്സിലാക്കാൻ വേദത്തെ ആശ്രയിക്കുകയാണെങ്കിൽ, വേദങ്ങൾ രണ്ടും പറയും. രണ്ട് സന്ദർഭത്തിൽ ഉപദേശിക്കുമ്പോൾ ഒരേ കാര്യത്തെ തന്നെ ശരിയായും തെറ്റായും വേദങ്ങളിൽ ചിലപ്പം കണ്ടുവന്ന് വരും. നൈഗോ ഋഷി യസ്യ വച പ്രമാണം, നീ ഒരു ബ്രാഹ്മണ ഒരു മഹർഷിയുടെ വാക്കിനെ പ്രമാണമായിട്ട് സ്വീകരിക്കുകയെന്ന് വെച്ചാൽ, ഒരു മഹർഷി ഒരു സന്ദർഭത്തിൽ ഒന്ന് ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അതേ മഹർഷി വേറെ സന്ദർഭത്തിൽ വേറെ പറയാം, ഇല്ലെങ്കിൽ വേറൊരു മഹർഷി വേറൊരു സന്ദർഭത്തിൽ വേറൊന്ന് പറയാം. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം, ധർമ്മത്തിൻ്റെ തത്വം ഗുഹകളിലാണ് എന്നാണ്, അല്ലെങ്കിൽ ഗഹനമാണ്. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്നുള്ളത് വിവേചിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് ധർമ്മത്തെ മനസ്സിലാക്കിയെടുക്കേണ്ടത്? മഹാജനോ ഏനഗതസ്സവന്ധ, മഹാജനങ്ങൾ ഏത് വഴിയെ സഞ്ചരിച്ചുവോ അതാണ് വഴി എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഈ ഒരു അങ്ങനെയൊരു സന്ദർഭത്തിൽ, ഇപ്പം ഏതൊരു സന്ദർഭത്തിലാണോ ധർമാധർമ്മ നിർണയം വേണ്ടി വരുന്നത്, തുല്യമായ സന്ദർഭത്തിൽ മഹാന്മാർ എന്ത് ചെയ്തോ ഏത് വഴിയെ സഞ്ചരിച്ചോ അത് ധർമ്മമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം സജ്ജനങ്ങളുടെ പാത തന്നെയാണ് ധർമ്മം എന്ന് വെച്ചാലേ. അപ്പം ആ സജ്ജനങ്ങളുടെ പാത
അത് മറ്റ് ആൾക്കാർ സാധാരണക്കാർ പിന്തുടരണമെങ്കിൽ അത് ഉത്കൃഷ്ടമാണ് ശ്രേഷ്ഠമാണെന്നുള്ള ബോധം സാധാരണക്കാരിൽ ഉണ്ടാവണം. ആ ബോധം ഉണ്ടാക്കാൻ അങ്ങ് ബ്രാഹ്മണരെ സജ്ജനങ്ങളെ ഏറ്റവും ഉയരത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് സംസാരിച്ചു. അങ്ങുപോലും സജ്ജനങ്ങളെ നമസ്കരിക്കുന്നു, ബ്രാഹ്മണരെ നമസ്കരിക്കുന്നു, അവരുടെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങയ്ക്ക് പോലും നിലനിൽപ്പുണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ അങ്ങയെ വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഭക്തിയോടുകൂടി കാണുന്ന ലോകം അങ്ങയ്ക്കും ഉപരിയായിട്ട് കണ്ട ബ്രാഹ്മണരെയും ഭക്തിയോടുകൂടി ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി കാണും. ഇപ്രകാരം സജ്ജനങ്ങളുടെ മഹത്വത്തെ ലോകത്തിന് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങ് ഇപ്രകാരം സംസാരിച്ചത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് താല്പര്യം. ഇനി അവർ പറയുകയാണ്, ഭഗവാന്റെ അരികെ വന്ന് ഞങ്ങൾക്കൊരേ അധികാരം ഇല്ലാത്ത സ്ഥലത്ത് വന്നിട്ട് തോന്നിയാസം ചെയ്യുക ഞങ്ങൾ ചെയ്തത്, ഭഗവാന്റെ ആൾക്കാരെ എന്താ ശപിക്കുക ചെയ്തതേ, അതുകൊണ്ടല്ലയോ ഭഗവാനെ ഒന്നും കൂടി അവരതിൽ ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിൽ തങ്ങൾക്ക് വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. കലയിലെ വ്യത്യസ്ത രുചികൾ ആനിയുടെ പൊടിക്കൈയുമായി കൂട്ടിയിണക്കുന്ന അത്താഴവിരുന്ന് മലയാളികളുടെ പ്രിയ താരങ്ങൾ അവരുടെ വിശേഷങ്ങളുമായി ആനിക്കൊപ്പം ചേരുന്നു. രുചികരവും ആരോഗ്യപ്രദവുമായ വിഭവങ്ങളുടെ അടുക്കള. എനിക്ക് വേണ്ട പോഷകങ്ങൾ വീട്ടമ്മമാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കുക്കറി ഷോ ആനീസ് കിച്ചൺ, ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്. നമ്മളിൽ ആദ്യം മാറ്റം കൊണ്ടുവരാൻ നമ്മൾ പ്രയത്നിക്കുക. ഇപ്പോഴും പറയാറുണ്ട്, കൃപയാണെങ്കിൽ പോലും പ്രയത്നത്തിൻ്റെ പുറത്താണ് കിട്ടുന്നത്. പ്രയത്നമില്ലാതെ ആർക്കും കൃപ എങ്ങനെയും കിട്ടിച്ചേരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് പ്രയത്നം വേണം. എന്തിനുള്ള പ്രയത്നം? ധർമ്മബോധത്തോടുകൂടി ജീവിക്കാനുള്ള പ്രയത്നം. നമ്മളെല്ലാവരും ആ ജഗദമ്പയുടെ, ഭാരതാംബയുടെ മക്കളാണ്. മക്കളെന്ന് മാത്രമല്ല, മക്കളെന്നും അമ്മയെന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത വ്യക്തികളായിട്ടാണ് തോന്നുന്നത്. അമ്മയുടെ തന്നെ ഭാഗങ്ങളാണ്, അമ്മയുടെ തന്നെ അംഗങ്ങളാണ്. അമ്മയുടെ പ്രവർത്തനം നമ്മളിൽ കൂടിയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മളിൽ കൂടി മാത്രമേ സംഭവിക്കുകയുള്ളൂ, വേറെ എങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ വളരെ നിർണായകമായ ഒരു പങ്കുണ്ട് ഇതിനകത്ത്. ആരും നിസ്സാരരല്ല. സാധാരണ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ, കുതിരയുടെ ലാടത്തിൻ്റെ ഒരാണി, ഒരാണി ഇളകിപ്പോയതുകൊണ്ട് കുതിര മണ്ടിപ്പോയി, കുതിര മണ്ടിപ്പോയതുകൊണ്ട് രാജാവിന് പരാജയം ഉണ്ടായി, രാജാവ് രാജ്യം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു കുതിരയുടെ ലാടത്ത് പറയുന്ന റാണിയുടെ നഷ്ടം കൊണ്ട് ഒരു രാജ്യം തന്നെ നഷ്ടപ്പെട്ടതായിട്ട് പറയുന്ന കഥയുണ്ട്. അപ്പോൾ അതേപോലെ റാണി പോലും അത്രയും പ്രാധാന്യമുള്ളതാണ്, ഈ ഇത്ര ശ്രേഷ്ഠമായ മനുഷ്യജന്മം ഇങ്ങനെ ഒരു മഹത്തായ കാലഘട്ടത്തിൽ നിന്ന് മഹത്തായ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതം, അത് കിട്ടിയിട്ടുള്ള നമ്മുടെ ജീവിതം എത്രയോ അമൂല്യമാണ്. അങ്ങനെ എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളാരും തന്നെ നിസ്സാരമല്ല. നമ്മളിതെല്ലാം ഒരു നമ്മളറിയാത്തൊരു ശക്തി, നമ്മളിതുവരെ കാണാത്തൊരു ശക്തി, നമുക്കിനിയും പരിചയപ്പെട്ടിട്ടുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ പുറത്തേക്ക് വരാൻ വെമ്പലോടെ കാത്തിരിക്കുന്നുണ്ട്. നമ്മളതിനെ തിരിച്ചറിഞ്ഞ് അതിനെ ആവിഷ്കരിക്കുക. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആവിഷ്കരിക്കുക. പുറമെ എവിടെ നിന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടത്. ഈശ്വരൻ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. എല്ലാവരും ഈശ്വരൻ്റെ തന്നെ മക്കളാണ്. ലോകത്തിലുള്ള എല്ലാവരും, അവിടെ മതത്തിൻ്റെ വേർതിരിവില്ല, രാജ്യത്തിൻ്റെ വേർതിരിവില്ല, ഇനി മനുഷ്യൻ എന്നുള്ള വേറൊരു പോലുമല്ല. പക്ഷിമൃഗാതിൽ ഉൾപ്പെടെ സകല ചരാചരങ്ങളും ഈശ്വരൻ്റെ സന്താനങ്ങളാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ, സകലവരുടെയും ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മളൊക്കെ. അതാണ് നമ്മുടെ പാരമ്പര്യം. ഈ പാരമ്പര്യം നമ്മൾ മറന്നാലും നമ്മുടെ ഓരോ ജീനുകളത് മറക്കത്തില്ല, നമ്മുടെ ഓരോ സെല്ലുകളത് മറക്കത്തില്ല, നമ്മുടെ പ്രജ്ഞ അത് മറക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അതുണ്ട്. എന്നെ ഉണരാൻ അനുവദിക്കുക. ഇപ്പം അത് ഉറങ്ങിക്കിടക്കുകയാണ്, എന്നെ ഉണരാൻ മാത്രം അനുവദിച്ചാൽ അത് ഉണരും. കാലഘട്ടം വിളിക്കും, കാലം വിളിക്കുമ്പോൾ അത് ഉണർന്നേ മതിയാവുള്ളത്, ഉണരുക തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കേൾക്കുന്നതും കാണുന്നതൊക്കെ കേവലം മറ്റ് അനേകം വാർത്തകളും മറ്റും കേൾക്കുന്ന പോലെ
മാത്രമായിട്ട് വിചാരിക്കരുത്. ഇത് നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും വഴിയൊന്നുമില്ല. ഈ കാലം നമ്മളെ പിടികൂടിയിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ മാർഗവും ലക്ഷ്യവും രണ്ടും തിരിച്ചറിയുക, അതനുസരിച്ച് പോവുക. ആ ഒഴുക്കിനൊത്ത് നീങ്ങുകയാണെങ്കിൽ ആ പ്രവാഹം വളരെ ആസ്വദിക്കാൻ നമുക്ക് പറ്റും. അവിടെ നമുക്ക് വളരെ അധ്വാനം ഉണ്ടാകത്തില്ല, അതൊരാസ്വാദ്യമായിട്ട് അനുഭവമായിട്ട് മാറും. നമ്മുടെ ജീവിതം തന്നെ ആസ്വദിക്കാൻ നമുക്ക് പറ്റും. കാലഘട്ടം തന്നെ മഹത്വം നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ, എൻ്റെ സൗന്ദര്യം നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ, എൻ്റെ മഹനീയത നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് ഈ ജീവിതം നമുക്ക് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റും. താപത്രയ അഭിഘാതഹേ ഹേതു ജിജ്ഞാസ തദപവാരണേ. താപത്രയങ്ങൾക്ക് എന്താണ് കാരണമെന്ന് ജിജ്ഞാസയുണ്ടായപ്പോൾ അതിനെ പരിഹരിക്കാൻ എന്ത് വേണമെന്ന് നിശ്ചയിക്കലാണ് സാംഖ്യദർശനത്തിൻ്റെ വിഷയം. മൂന്നരത്തിലുള്ള ദുഃഖമുണ്ടെന്ന് പറഞ്ഞു: ആധ്യാത്മികവും ആധിബഹുതവും ആധിദൈവികവുമായ ദുഃഖം. ഇതെല്ലാ മനുഷ്യർക്കും ഏത് കാലത്തും എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇതാർക്കും പരിഹരിക്കാനാവില്ല, വന്നുപോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആപത്തുകളാണ് ഈ പറയുന്ന ആധ്യാത്മിക ദുഃഖങ്ങൾ. ഭൗതിക ദുഃഖം എന്ന് പറയുന്നതും ഇങ്ങനെ നിത്യജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ എന്നും അനുഭവിച്ചുകൊണ്ടേയിരിക്കേണ്ടതുമാണ്. ആധിദൈവികമാണെങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ വന്നു ചേരുന്നതാണ്, അത് നമുക്കറിയില്ല, വന്നു കഴിഞ്ഞാൽ അറിയുള്ളൂ. ഭൂകമ്പം പോലെയുള്ളതൊക്കെ വന്നു കഴിയുമ്പോൾ അറിയാം അത് ദുഃഖമായി തീർന്നു, ഇന്ന പോലെയാണ്, നേരത്തെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ, ഈ ദുഃഖങ്ങൾക്കുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി ഈ ദുഃഖങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യകാരണമായ വസ്തുക്കൾ തമ്മിൽ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് എന്ന് ഇവർ കണ്ടെത്തിയതാണ്. ആയിരം ആയിരം വസ്തുക്കൾ പദാർത്ഥങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത്. അവയുടെ കാര്യകാരണങ്ങളുടെ ഒരു പുഞ്ജീഭൂതമായ അവസ്ഥയാണ് ഈ പ്രപഞ്ചം മുഴുവൻ. എല്ലാ വസ്തുവും കാര്യവുമാണ്, എല്ലാ വസ്തുവും കാരണവുമാണ്. ഇങ്ങനെ കാര്യകാരണാത്മകമാണ് ഈ ജഗത്ത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും. അങ്ങനെയെങ്കിൽ കാര്യമായ വസ്തുവിൻ്റെ അകത്ത്, അല്ലെങ്കിൽ കാര്യത്തിൽ, കാര്യം കാരണത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്നാണ് ഇവരുടെ ദർശനത്തിൻ്റെ ആദ്യത്തെ വാദം. എല്ലാ കാരണങ്ങൾക്കകത്ത് മുഴുവൻ കാര്യം അന്തർഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൈര് എന്ന് പറയുന്നൊരു കാര്യമാണ്. തൈരെന്ന് പറയുന്ന കാര്യമായ പദാർത്ഥത്തിൽ പാൽ എന്നൊരു കാരണം അന്തർഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തൈരെന്ന കാര്യത്തിൽ ഈ പാലിൻ്റെ കാരണമുണ്ട്. പാലിൻ്റെ ഒരു ചെറിയ സൂക്ഷ്മാംശം ഇതിനകത്തുണ്ട്, തൈരിൻ്റെ സൂക്ഷ്മാംശം പാലിൻ്റെ അകത്തുമുണ്ട്. അതുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ പാലിൽ നിന്ന് തൈരെടുക്കാൻ പറ്റുന്നത്. എണ്ണയിൽ നിന്നും തൈരെടുക്കാൻ പറ്റില്ല, വെള്ളത്തിൽ നിന്നും തൈരെടുക്കാൻ പറ്റില്ല. പറ്റാത്തത് ഈ തൈരിൻ്റെ സൂക്ഷ്മാംശം എണ്ണയിലും വെള്ളത്തിലും ഇല്ല. അപ്പം അതാത് വസ്തുക്കൾക്ക്, കാര്യവസ്തുക്കൾക്ക് കാരണമായ നിയതമായ ഒരു കാരണം, ഈ കാരണവും കാര്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അങ്ങനെ കാരണങ്ങൾ പലതാണ്, കാര്യങ്ങളും പലതാണ്. ഇപ്പം മണ്ണിൽ നിന്നേ കുടമുണ്ടാക്കാൻ പറ്റത്തുള്ളൂ, നൂലിൽ നിന്നേ മുണ്ടുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നൂലിൽ നിന്ന് കുടമുണ്ടാക്കാനും പറ്റത്തില്ല, മണ്ണിൽ നിന്ന് മുണ്ടുണ്ടാക്കാനും പറ്റില്ല. ഇതൊക്കെ ഈ മണ്ണും കുടവും കാര്യകാരണങ്ങളാണ്, നൂലും മുണ്ടും കാര്യകാരണങ്ങളാണ്. പക്ഷേ ഈ കാര്യകാരണങ്ങൾക്ക് ഒന്ന് ഈ ഫത്തായ കാര്യത്തിൽ അതിൻ്റെ കാരണം അന്തർഭവിച്ചിരിക്കുന്നു പറയുന്നതുകൊണ്ട് സത്കാര്യവാദം എന്നൊരു വാദത്തിലേക്കാണ് ഇവരാദ്യമായിട്ടും ഈ പ്രപഞ്ചത്തിലെ കാര്യകാരണ പദാർത്ഥങ്ങളെ ഒന്നിച്ച് ആക്കി വയ്ക്കുന്നത്. ഈ പ്രപഞ്ചം ഒരു ഫത്താണ്. ഫത്താന്ന് വെച്ചാൽ ഉണ്മയാണ്, ഉള്ളതാണ്. ഇതൊരു കാര്യവുമാണ്. ഫത്താണെന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചം ഒരു കാര്യവുമാണ്. ഒരു കാര്യത്തിൽ നിന്ന്, ഒരു കാരണത്തിൽ നിന്ന് ഒരു കാര്യമേ ഉണ്ടാകാൻ പറ്റുള്ളൂ. അനേക കാരണങ്ങളുണ്ടാകും, അനേക കാര്യങ്ങളുണ്ടാകും. ഒരേ സമയത്ത് ഒന്നിൽ നിന്ന് ഒന്ന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു കുശവന് മണ്ണ് കുഴച്ച് കുടമുണ്ടാക്കുമ്പോൾ കുടം മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ, മുണ്ടുണ്ടാക്കാൻ പറ്റില്ല. മുണ്ടുണ്ടാക്കുന്ന നെയ്ത്തുകാരനാണ്. അപ്പോൾ ഇങ്ങനെ ഒരേ കാരണവും ഒരേ കാര്യവും ഈ ഒരേ കാരണത്തിൽ നിന്ന് മാത്രമേ ആ കാര്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അപ്പം വാസ്തവത്തിൽ ഈ പ്രപഞ്ച ഘടകങ്ങളായ പദാർത്ഥങ്ങളൊക്കെ കാര്യകാരണത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ്. ഏത് കാര്യത്തിനും കാരണമുണ്ടാകും. ഈ കാര്യകാരണങ്ങളുടെ പുഞ്ജീഭൂതമായ അവസ്ഥയാണ് ഈ പ്രപഞ്ചത്തിലെ സമസ്ത ഘടക പദാർത്ഥങ്ങളും. എന്നു മാത്രമല്ല, ഈ സമസ്ത ഘടക പദാർത്ഥങ്ങളെയും നമുക്ക് 24
എണ്ണം ആക്കി തിരിക്കാം. ഈ ഫംഗി എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ദർശനത്തിന് ഫംഗ്യം എന്ന് പേര് വരാൻ കാരണം. 24 ഫംഗികളാണ് ഈ പ്രപഞ്ചം. അതായത് ഈ പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളും, പൃഥ്വി, തേജോ, വായു, ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾ, ആ പഞ്ചഭൂതങ്ങൾക്ക് രൂപരസഗന്ധ സ്പർശാദികളായ 5 തന്മാത്രകൾ, അങ്ങനെ 5 5 10 എണ്ണങ്ങളായി. പിന്നെ 10 ഇന്ദ്രിയങ്ങളാണ്, ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങൾ 5, അങ്ങനെ 20 എണ്ണമായി. ഇനി അന്ധകരണങ്ങളാണ് 4 എണ്ണമുള്ളത്. അന്ധകരണങ്ങൾ ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ 4 എണ്ണം കൂടി ചേരുന്നത് ഞാൻ പേരാണ് അന്ധകരണം. ഉള്ളിൽ നടക്കുന്ന കരണങ്ങളാണ്, വ്യാപാരങ്ങളാണ്, പ്രവർത്തനങ്ങളാണ് അന്ധകരണങ്ങൾ. അതിലെ ചിത്തം എന്ന് പറയുന്നത് ഉള്ളിലേക്ക് ജ്ഞാനത്തെ, അറിവിനെ സ്വീകരിക്കാൻ. ചിതി ജ്ഞാനി എന്ന വാക്കുകളിൽ നിന്നാണ് ചിത്തം എന്നുള്ള പദമുണ്ടാകുന്നത്. അപ്പോൾ അറിവ് സ്വീകരിക്കാനുള്ള ഒരു വിഭാഗമാണ്, ഒരറയാണ് വാസ്തവത്തിൽ ചിത്തം. മനസ്സാണെങ്കിൽ സങ്കല്പ വികല്പാത്മകമാണ്, ഊഹിക്കാനും സങ്കല്പിക്കാനും വേണ്ടിയുള്ളൊരു പാത്രമാണ് മനസ്സ്. മനസ്സിലെപ്പോഴും ചിന്താധാരകൾ കടക്കുന്നത് സങ്കല്പ വികല്പാത്മകതയിൽ കൂടിയാണ്. സങ്കല്പിക്കുകയും വികല്പിക്കുകയും മനസ്സിൻ്റെ സ്വഭാവമാണ്. ഇനിയും ഇതിനൊക്കെ കാരണമായിരിക്കുന്ന ഞാൻ എന്നൊരു ഭാവമാണ് അഹങ്കാരം എന്ന് പറയുന്ന ഒരറ. ഇതുകൂടാതെ ബുദ്ധി എന്നൊരു അറയുണ്ട്. അത് ഈ കൊടുക്കുന്ന അറിവിനെ ഉറപ്പിച്ചു നിർത്തലാണ്, സ്ഥിരീകരണമാണ് ബുദ്ധിയുടെ ജോലി. ഈ 4 ഘടകങ്ങൾ ഒന്നിച്ചു കൂടി ചേരുന്ന പേരാണ് അന്ധകരണം. അങ്ങനെ 24 ഘടകപദാർത്ഥങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളിലുമുണ്ട്, പ്രപഞ്ചത്തിലുമുണ്ട്. ഈ ഘടകപദാർത്ഥങ്ങളെ കുറിച്ച് നിഷ്കൃഷ്ടമായി പഠിക്കലാണ് ഈ സാംഖ്യദർശനം ചെയ്തത്. ഇതിനവർ മറ്റു പേര് കൊടുത്തു പ്രകൃതി എന്ന്. ഈ 24 ഘടകങ്ങളെ, പദാർത്ഥങ്ങളെ പ്രകൃതി എന്ന് പേരിട്ടു. 25 ഒരു വസ്തുവിനെയും കൂടി കണ്ടെത്തി, അതാണ് പുരുഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പ്രകൃതി പുരുഷന്മാരുടെ ഒന്നിച്ചുള്ള കൂടിച്ചേരലാണ് ഈ പ്രപഞ്ചം എന്ന് കണ്ടെത്തലാണ് ഈ സാംഖ്യദർശനത്തിൻ്റെ പൊരുൾ. ഈ 24 ഈ പ്രകൃതിഗതങ്ങളായ തത്വങ്ങൾ വാസ്തവത്തിൽ ജഡങ്ങളാണ്, അല്ലെങ്കിൽ നിശ്ചലങ്ങളാണ്. ഈ ജഡങ്ങളും നിശ്ചലങ്ങളുമായ പ്രകൃതിഗതങ്ങളായ ഈ പദാർത്ഥങ്ങളിലേക്ക് ഈശ്വരൻ്റെ സത്ത സന്നിവേശിക്കുമ്പോൾ, ഈശ്വരൻ എന്ന വാക്കല്ല പറയേണ്ടത്, പുരുഷൻ എന്ന വാക്കേ പറയുന്നുള്ളൂ. ഈശ്വരൻ എന്ന വാക്ക് പറയാത്തതുകൊണ്ട് പിൽക്കാലത്ത് സാംഖ്യദർശനം നിരീശ്വരവാദമാണ് എന്ന് പലരും വാദിക്കാറുണ്ട്. പക്ഷേ ആ ഈശ്വരൻ എന്നുള്ള ടേം അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് പുരുഷൻ. പുരുഷൻ എന്ന വാക്കിനർത്ഥം പുരി ശേതേ പുരുഷൻ എന്നാണ്. പുരത്തിൽ ശയിക്കുന്നവൻ, ശരീരമാകുന്ന പദാർത്ഥങ്ങളാകുന്ന പുരങ്ങളിൽ ശയിക്കുന്നവനാണ് പുരുഷൻ. ഈ പുരുഷനും ഈ പ്രകൃതിയും തമ്മിൽ ഒന്നിച്ചു കൂടിച്ചേരുന്നതാണ് ഈ പ്രപഞ്ചം. അല്ലെങ്കിൽ പ്രപഞ്ചം ജഡമാണ്, ജഡമായ പ്രപഞ്ചത്തെ സാർത്ഥകമാക്കി മാറ്റുന്നത് ഈ പുരുഷനാണ് എന്ന ഒരു സങ്കല്പമാണ് ഈ സാംഖ്യദർശനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാം. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്തലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര ഉദയാമൃതം. എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. സന്ധ്യാദീപം. യുഗത്തിൽ അവതാരമൂർത്തിയായിട്ട് പണ്ട് കൃഷ്ണൻ ജനിച്ചതുപോലെ ജനിച്ച് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം, തൻ്റെ ധർമ്മ ഉദ്ദേശം കഴിഞ്ഞ് താൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയിരുന്ന സമാധിയായി ഇന്നും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അവതാരമൂർത്തിയാണ് അയ്യപ്പൻ. ആ ഭഗവാനെ ആശ്രയിക്കാൻ പോകുമ്പോൾ ചില്ലറ ബുദ്ധിമുട്ടുണ്ടാ ഉണ്ടാവുക, അത് നേരെയാകുവാൻ. ഓരോന്നും ചെയ്യുമ്പോൾ തൻ്റെ താൻ ഉദ്ദേശിച്ച തത്വം, ആധ്യാത്മിക തത്വം, മനുഷ്യൻ്റെ ജന്മത്തിൻ്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള വളരെ വളരെ ലളിതമായിട്ടും എന്നാൽ അർത്ഥസങ്കല്പത്തിൽ, തത്വത്തിൽ വളരെ വളരെ ഉയർന്നതുമായിട്ടുള്ള, ഉദാത്തവുമായിട്ടുള്ള സങ്കല്പങ്ങളും ചേർത്തുകൊണ്ടിട്ടുള്ള ഒരു മഹാപ്രതിഭാസമാണ് മണ്ഡലകാലവും അതിലെ അനുഷ്ഠാനങ്ങളും. ഈ അപ്പോൾ ശബരി എന്താണെന്നും
ആ ശബരിയുടെ പേരിൽ അറിയപ്പെടുന്ന മലയിലേക്കാണ് പോകുന്നതെന്നും അവിടെ ഇരിക്കുന്ന ധർമ്മശാസ്താവ് ലോകരക്ഷണാർത്ഥം ഈ കലിയുഗത്തിൽ ജനിച്ച അവതാരമൂർത്തിയാണെന്ന് മനസ്സിലാക്കിയാൽ അതെന്തിനു വേണ്ടിയെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മഞ്ചകത്തമ്മയെക്കുറിച്ചും മാളികപ്പുറത്ത് അമ്മയെക്കുറിച്ചും തൻ്റെ മാളികയുടെ പുറത്തിലിരിക്കുന്ന അമ്മയാണ് അത്രയും ചിന്തിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള ജന്മലക്ഷ്യ ഉദ്ദേശം അല്ലെങ്കിൽ ഈ ആചരണത്തിലൂടെ ഭഗവാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നമുക്ക് മനസ്സിലാവും. Thank you.